പാകിസ്ഥാനിൽ താലിബാനുമേൽ ശക്തമായ ആക്രമണം നടത്താൻ ഇന്ത്യ തീരുമാനിക്കുമോ? താലിബാൻ ഭീകരർക്ക് മുന്നിൽ ഒന്നൊന്നായി പരാജയപ്പെടുമ്പോൾ അഫ്ഗാൻ സർക്കാർ സഹായത്തിനായി വിളിച്ച ആദ്യ രാഷ്ട്രം ഇന്ത്യയാണ്. അമേരിക്ക നീണ്ട 20 വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് മടങ്ങിയതോടെയാണ് താലിബാൻ ആക്രമണം ശക്തമാക്കിയത്. ഇന്ന് 6 അഫ്ഗാൻ പ്രവിശ്യ തലസ്ഥാനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 10,000-ക്കണക്കിന് ആളുകളാണ് യുദ്ധഭീതിയിൽ സ്വന്തം വീടും സ്ഥലവും വിട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ആരംഭിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് അഫ്ഗാൻ പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്ന് ശക്തമായ വ്യോമ പിന്തുണ തേടിയത്. ദ പ്രിന്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ സേന പിൻവാങ്ങിയാൽ താലിബാൻ തങ്ങളുടെ ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും അത്തരമൊരവസ്ഥയിൽ ഇന്ത്യൻ വ്യോമസേന രാജ്യത്ത് വന്ന് അഫ്ഗാൻ വ്യോമസേനയെ പിന്തുണയ്ക്കണമെന്നുമാണ് അഫ്ഗാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ സേനയും താലിബാനും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. വിമതർ ഇപ്പോൾ ഏറ്റവും വലിയ നഗരമായ മസാർ ഇ ഷെരീഫിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരമ്പരാഗതമായി താലിബാൻ വിരുദ്ധ നഗരമാണിത്. താലിബാൻ ശക്തി കേന്ദ്രമായ പ്രവിശ്യകളായ കാണ്ഡഹാർ, ഹെൽമണ്ട് എന്നിവിടങ്ങളിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ സഹായം തേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഉടൻ 20,000 സൈനികരെ കാബൂളിലേക്ക് അയക്കണമെന്ന് BJP MP സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്രമോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാബൂളിലേക്ക് ഇന്ത്യ 20,000 സൈനികരെ അയക്കുകയും അവിടെയുള്ള ഹിന്ദുക്കൾക്കും സിഖുകാർക്കും അഭയം നൽകുകയും വേണമെന്നാണ് സ്വാമി ട്വീറ്റിലൂടെ ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദി സർക്കാർ അഫ്ഗാനിസ്ഥാനിലെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനെ സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെ വിമർശിച്ചിരുന്നു. കാബൂളിൽ സ്ഫോടനമുണ്ടായപ്പോൾ അക്കാര്യം UN സുരക്ഷാ കൌൺസിലിൽ അടിയന്തര ചർച്ച നടത്തണമായിരുന്നുവെന്നും ഈ മാസം UN സുരക്ഷാ കൌൺസിലിന്റെ ചെയർപേഴ്സൺ സ്ഥാനം ഇന്ത്യ വഹിക്കുന്നത് അവസരമാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം താലിബാൻ അഫ്ഗാനിൽ പിടിമുറുക്കുമ്പോൾ സ്വന്തം പൌരന്മാരെ സുരക്ഷിതരായി രാജ്യത്ത് തിരികെ എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് മോദി സർക്കാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് തിരികെ എത്താനുള്ള സന്ദേശമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. വിമാന സർവീസുകൾ നിർത്തലാക്കുന്നതിന് മുൻപ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. ജോലിസ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യൻ ജീവനക്കാരെ ഉടൻ പിൻവലിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ എല്ലാ ഇന്ത്യൻ കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാനിലെ മസാർ ഇ ഷെരീഫിൽ യുദ്ധം രൂക്ഷമായതിനാൽ അടിയന്തര വിമാനത്തിലൂടെ ഒഴിയാൻ നഗരത്തിലെ പൌരന്മാർക്ക് എംബസി മുഖാന്തരം അറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.